നമ്മുടെ ക്ലാസിൻ്റെ എത്രാം ദിവസമാണ്? അഞ്ചാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്. അമ്മ ത്രേസ്യയുടെ 11 സഹനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനങ്ങളുണ്ട്, സഹനങ്ങളുടെ കാരണങ്ങളുമുണ്ട്. അമ്മ ത്രേസ്യ സഹിച്ചത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ പെട്ടെന്ന്, ഓരോ സഹനത്തിനും ഒരു മിനിറ്റ് വെച്ചെടുക്കാമെന്നാണ് ഇത് തുടങ്ങുമ്പോൾ അച്ഛൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും കർത്താവിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അവിലാലി വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ഒന്നാമത്തെ സഹനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സഹനമായിരുന്നു. അതായത് നിരന്തരമായ രോഗപീഠകളുടെ സഹനം. അമ്മ ത്രേസ്യ പറയുകയാണ്, രോഗമില്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഹല്ലേലൂയ. അതായത് പൂർണ്ണ ആരോഗ്യവതിയായി, അല്ല ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അമ്മ ത്രേസ്യ പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിരന്തരമായ ശാരീരിക രോഗപീഠകളിലൂടെ കടന്നുപോയവളാണ് അമ്മ ത്രേസ്യ. അമ്മ ത്രേസ്യ ഒരു പ്രാവശ്യം രോഗിയായി രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ നിശ്ചലയായിട്ട് കിടന്നപ്പോൾ അവൾക്ക് വേണ്ടി അവർ സെമിത്തേരിൽ കുഴിയെടുത്തു. ഫ്യൂണറലിനുള്ള അച്ഛനെയൊക്കെ ഉറപ്പിച്ചു. സമയമൊക്കെ നിശ്ചയിച്ചതാണ്. അങ്ങനെ ഫ്യൂണറലിന് വേണ്ടി കൂടി ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അപ്പൻ കണ്ടത് എന്തോ ഒരു ചലനം ബാക്കിയുണ്ടെന്ന്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായത്. അതായത് മരണത്തോളം, മരണത്തിൻ്റെ കുഴിയെടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് ബാക്കി മനസ്സിലാവും. അങ്ങനെ കുഴിയെടുത്ത അവസ്ഥ വരെ ചെന്ന രോഗപീഠകൾ അവിലായിലെ അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ രോഗപീഠകൾ ഒന്ന്. രണ്ട്, അവളുടെ മറ്റൊരു സഹനമെന്ന് പറയുന്നത് ലോകത്തോടുള്ള ആകർഷണം. അതായത് ഇതാ ഒരു വശത്ത് എൻ്റെ ഹൃദയം ലോകത്തോട് ഒരു ആകർഷണത്തിൽ പെട്ട് കിടക്കുന്നു. പ്രലോഭനങ്ങളാണ് പ്രിയപ്പെട്ടവരെ, ലോകത്തോടുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ മറുവശത്ത് എന്താണ്? മറുവശത്ത് ദൈവത്തോടുള്ള സ്നേഹം. അപ്പോൾ ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെയല്ല, നല്ലൊരു അർത്ഥത്തിൽ സഹനങ്ങളാണ്. എത്രയോ മക്കളാണ് വന്നിട്ട് കരഞ്ഞ് പറയാറുള്ളത്. അച്ഛൻ കേൾക്കാറുണ്ട്, അച്ഛൻ എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നില്ലല്ലോ. എത്ര പ്രാവശ്യം മുട്ടയിൽ വലിഞ്ഞതാണ്, എത്ര വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ്, എൻ്റെ ഈ ദുശീലത്തിൽ നിന്ന്, എൻ്റെ ഈ തഴക്കദോഷത്തിൽ നിന്ന്, ഈ തെറ്റായിട്ടുള്ള ചിത്രങ്ങൾ കാണുന്ന എൻ്റെ ശീലത്തിൽ നിന്ന്, എൻ്റെ സ്വയംഭോഗത്തിൽ നിന്ന്, എൻ്റെ ഒരു തെറ്റായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സഹനമാണ്. അമ്മ ത്രേസ്യയ്ക്കും അപ്രകാരം ലോകത്തോടുള്ള ആകർഷണങ്ങൾ ഹൃദയത്തിൽ വരുന്നപ്പോഴൊക്കെ അത് വലിയൊരു സഹനത്തിൻ്റെ തലമായിരുന്നു. അതുപോലെ കോൺവെൻറ്റിൽ ആണെങ്കിൽ തന്നെയും മറ്റ് സഹോദരിമാരിൽ നിന്നുള്ള കുത്തുവാക്കുകളൊക്കെ അതൊരു സഹനത്തിൻ്റെ, ഈ ലോകത്തോടുള്ള ആകർഷണം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന ഒരാഗ്രഹം നമുക്കുണ്ട് ഇല്ല. ആർക്കെങ്കിലും ഒരു 19 പേരെങ്കിലും എന്നെ വെറുത്തോട്ടെ എന്ന് പറയുന്നവരുണ്ടോ വീട്ടിൽ? ഇല്ല. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? എല്ലാവരും എന്നെ സ്നേഹിക്കണം. ഒരു 500 പേരുണ്ടെങ്കിൽ 500 പേരും എന്നെ സ്നേഹിക്കണം. അതിൽ 2 പേര് സ്നേഹിക്കാതിരുന്ന് നമുക്ക് വിഷമമാണ് അല്ലേ? പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അമ്മ ത്രേസ്യയുടെ സഹന, ഈ ലോകത്തോടുള്ള ആകർഷണം. ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ലോകത്തിലുള്ള എല്ലാവരും നമ്മെ സ്നേഹിക്കണമെന്ന് പറയുന്നത് അത് ബോധമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു സംഭവം നടക്കില്ല. അപ്പോൾ നമ്മളത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കണം. കുറച്ച് ആളുകളൊക്കെ നമ്മളെ ഈ ഭൂമിയിൽ സ്നേഹിക്കാനായിട്ട് സാധ്യതയില്ല. അത് വിട്ടുകൊടുക്കണം ഈശോയ്ക്ക്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈ ലോകത്തോടുള്ള ആഗ്രഹം, അമ്മ ത്രേസ്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്ന പോലെ തന്നെ. അപ്പോൾ അതൊരു സഹനമായിട്ട് മാറി. ഹല്ലേലൂയ. ഇനി മൂന്നാമതായിട്ട് അവളുടെ ആഗ്രഹങ്ങളും അവളുടെ കഴിവും തമ്മിലുള്ള സംഘർഷങ്ങൾ. എന്താണ്? എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി കത്തി ജ്വലിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഒരു ഉദാഹരണത്തിന്, എനിക്ക് നന്നായിട്ട് ഉപവസിക്കണമെന്നാഗ്രഹമുണ്ട്. 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ആഗ്രഹമാണ്.
അത് ആഗ്രഹിച്ചതിൻ്റെ തുടങ്ങിയിട്ടില്ല, തലേ ദിവസം തുടങ്ങി വിശപ്പ് കൂടി. നാളെ ഉപവാസമാണെന്ന് പറയുമ്പോൾ തലേ ദിവസം തന്നെ വിശപ്പ് വർദ്ധിക്കുന്ന ആളുകളുണ്ട്. ഹാലേലുയ്യാ, ഹാലേലുയ്യാ. അപ്പോൾ ആഗ്രഹം ഒരു വശത്ത്, കഴിവ് എനിക്ക് പറ്റുന്നില്ല. ഒരു ഉദാഹരണത്തിന്, ഡയബറ്റിക് പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ കാലു തുടങ്ങി 3 മണി വരെയുള്ള ഉപവാസം പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അമ്മത്രേസയ്ക്ക് ഇതുപോലെ ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ, ഓടാൻ ചാടാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ആഗ്രഹം ഒരു വശത്ത്, അവളുടെ പരിമിതി മറ്റൊരു വശത്ത്, അത് അവളുടെ സഹനമായിട്ട് മാറി. 3-ാമത്തെ സഹനം. 4, പാപ പരീക്ഷകളും പ്രലോഭനങ്ങളും. ഇവൾക്ക് ഇവൾ പറയാണ്, ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ? അമ്മത്രേസ്യയുടെ ഒരു തീരുമാനം എങ്ങനെയാണ്? ഒരു ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയില്ല. തീരുമാനമാണ്, ഉറച്ച തീരുമാനമാണ്. പക്ഷേ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു? അറിഞ്ഞും അറിയാതെയും ഒക്കെ ഈശോയെ വേദനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു, ചിന്തകൾ ഉണ്ടാകുന്നു, പ്രവൃത്തികൾ ഉണ്ടാകുന്നു. അത് അവളുടെ ഹൃദയത്തിൽ വലിയ മനോവേദന ഉണ്ടാക്കി. നമുക്കും അങ്ങനെ മനോവേദന ഉണ്ടാവാറുണ്ട് അല്ലേ? അയ്യോ ഈശോ, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഈശോയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവോ എന്ന് ഓർത്ത് കഴിയുമ്പോൾ അല്ലേ? അതാണോ നമ്മുടെ സഹനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാരണം? അതാണോ ഈശോയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവുമെന്ന്? അമ്മത്രേസ്യയുടെ സഹനങ്ങളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ സഹനങ്ങളെ കുറിച്ച് പിന്നെ പറയാം, നമ്മുടെ സഹനങ്ങളെ കുറിച്ച് വേറെ പറഞ്ഞിട്ടുണ്ട്. ഹാലേലൂയ. അപ്പൊ അമ്മത്രേസ്യയ്ക്ക് ഈ പാപത്തിന്റെ പരീക്ഷണങ്ങളുടെ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങൾ വലിയ മനോവേദനയുണ്ടാക്കി. 5, കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്തപ്പോ, അതായത് എൻ്റെ ജീവിതത്തിൽ പണ്ട് നടന്ന ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ, ഓർക്കുമ്പോൾ ഞാൻ ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോൾ അവൾക്ക് വലിയ മനസ്സിന് വേദനയായിരുന്നു, സഹനമായിരുന്നു. അത് നമുക്കുണ്ടാവാറുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു അമ്മ വല്യമ്മച്ചി രോഗബാധിതയായി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ, ഈ വല്യമ്മച്ചിയുടെ ഒരു സങ്കടം, ഏകദേശം 50 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഭർത്താവ്, നല്ലവനായ ഭർത്താവിനോട് ഞാൻ അവിശ്വസ്തയായി പെരുമാറി അല്ലോ, പെരുമാറി വിശുദ്ധി നഷ്ടപ്പെടുത്തിയല്ലോ, ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ എനിക്ക് കളങ്കം സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് ഈ അമ്മ ഇങ്ങനെ നീറുകയാണ്. ആ നീറി നീറി അമ്മ മരിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മത്രേസ്യയ്ക്ക് ഇതുപോലെ ഇടക്കിടക്ക് ഇങ്ങനെ നീറ്റലുണ്ടാവുമായിരുന്നു. എൻ്റെ യുവത്വത്തിൽ ഞാൻ ദൈവസ്നേഹത്തിന് നിരക്കാത്ത വിധം, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത വിധം പെരുമാറി ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തിട്ട് ഒരു സഹനം. അതാണ് 5-ാമത്തെ സഹനത്തിൻ്റെ മേഖല. 6, മറ്റുള്ളവരുടെ പാപങ്ങൾ ഓർത്തിട്ട് അമ്മത്രേസ്യയ്ക്ക് വിഷമമുണ്ടായിരുന്നു. അതായത് ഇവരിങ്ങനെ പാപമൊക്കെ ചെയ്ത് ഈശോയെ അറിയാതെ സ്നേഹിക്കാതെ മരിച്ച് പർഗട്രിയിൽ, അതായത് ശുദ്ധീകരണ സ്ഥലത്ത് പോയി കിടക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ, തൻ്റെ സഹോദരങ്ങളായിരിക്കാം, മറ്റുള്ളവരായിരിക്കാം, വിജാതീയരായിരിക്കാം, പ്രൊട്ടസ്റ്റൻ്റുകാരെ കുറിച്ച് പ്രത്യേകിച്ച് അമ്മത്രേസ്യയുടെ കാലഘട്ടത്തിൽ, അപ്പോൾ അങ്ങനെ ഈശോയെ അറിയാത്തവർ, ഈശോയിൽ നിന്ന് സഭയിൽ നിന്ന് വിഘടിച്ചു പോകുന്നവർക്കൊക്കെ വലിയ സഹനങ്ങൾ ഉണ്ടാകുമല്ലോ, നഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ, എൻ്റെ സഹോദരന് വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നു എന്നോർത്തപ്പോൾ അവൾക്ക് മനസ്സിന് വലിയ വേദനയുണ്ടായി. നമുക്കും അങ്ങനെ വേദനയുണ്ട് അല്ലേ? ലോകത്തിൽ കുറേ പേര് ഈശോ അറിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഈശോയുടെ സുവിശേഷം അറിയണം. അയ്യോ, അവരും വചനം അറിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒക്കെ നീറ്റിലല്ലേ? ആണോ? ആണോ? ആവട്ടെ. അമ്മത്രേസ്യയുടെ സഹനങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ സഹനങ്ങളാവട്ടെ. അതാണ് പ്രാർത്ഥന. അപ്പോൾ മറ്റുള്ളവരുടെ, അപ്പോൾ അപ്രകാരം ഒരു വേദനയിൽ നിന്നാണ് ഒരു അമ്മത്രേസ്യ സഭ നവീകരിക്കുന്നതിന് വേണ്ടി, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള കർമ്മലീത്ത സഭ അമ്മത്രേസ്യ സ്ഥാപിക്കുമ്പോൾ അമ്മത്രേസ്യയുടെ ഒരു ലക്ഷ്യം ഇതായിരുന്നു. ഇവർ പുരുഷന്മാർ, സന്യാസികൾ, കർമ്മലീത്തർ ലോകം മുഴുവനിലും പോയി
ഈശോയെ പ്രഘോഷിക്കും, ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഒരു പ്രേഷിത ചൈതന്യം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അമ്മത്രേശ സഭ സ്ഥാപിക്കുന്നത്. 6-7 അമ്മത്രേശയുടെ ഉള്ളിൽ അഗാധമായ വിനയമുണ്ടായിരുന്നു. ഈ വിനയമുണ്ടായിരുന്നത് കൊണ്ട് അമ്മത്രേശയ്ക്ക് എപ്പോഴും ഒരു സഹനമുണ്ട്. എന്താണെന്നറിയാവോ? എനിക്ക് കിട്ടുന്ന ഈ കൃപകൾക്ക് എനിക്ക് എന്ത് യോഗ്യത? എനിക്കിപ്പോൾ ഒത്തിരി കൃപകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ഇൻസ്പിരേഷൻസ് കിട്ടുന്നു, ദർശനങ്ങൾ കിട്ടുന്നു, അന്തരാത്മാവിൽ വസിക്കുന്ന ദൈവവുമായി ആത്മീയ വിവാഹത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. അപ്രകാരം ആത്മീയ കൃപകൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ദർശനങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു. അപ്പോൾ അമ്മത്രേശയുടെ ഉള്ളിൽ ഒരു വേദന എന്താണെന്നറിയാവോ? ഇതിനൊക്കെ എനിക്കെന്ത് യോഗ്യത? ഇതൊക്കെ കിട്ടാൻ എനിക്ക് എന്ത് യോഗ്യത? നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ല, ഇത്രയും നല്ലൊരു ഭവനത്തിൽ ജീവിക്കാൻ എനിക്ക് എന്ത് യോഗ്യത? ഇനി ഇത്രയും നല്ല മാതാപിതാക്കളെ കിട്ടാൻ എനിക്ക് എന്ത് യോഗ്യത? ഇത്രയും നല്ലൊരു ജോലി കിട്ടാൻ എനിക്ക് എന്ത് യോഗ്യത? ഞാൻ എന്ത് പ്രത്യേക കാര്യം ചെയ്തിട്ടാണ് ഇത്രയും ഒരു നല്ലൊരു കുടുംബത്തിൽ ഞാൻ പിറന്നു വീണത്? എൻ്റെ യോഗ്യത എന്താണ്? അപ്പോൾ അതുപോലെ എളിമ അമ്മത്രേശ, എനിക്കിതിനൊന്നൊരു യോഗ്യത ഇല്ലല്ലോ, ഞാൻ പാപിയാണല്ലോ എന്നുള്ളൊരു ചിന്ത പ്രിയപ്പെട്ടവരെ അമ്മത്രേശയുടെ ഹൃദയത്തിൽ സഹനങ്ങൾ ഉണ്ടാക്കി. ഹാലേലൂയ. വേദനയുണ്ടാക്കി. ഹാലേലൂയ. ചില സമയത്ത് അമ്മത്രേശയ്ക്ക് തോന്നും, എനിക്ക് ആവശ്യത്തിനുള്ള എളിമ തന്നെ ഇല്ലല്ലോ, എനിക്ക് എളിമയില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എളിമയില്ലാതെയാണ് നിൽക്കുന്നതെന്ന് തോന്നുമ്പോൾ അമ്മത്രേശയ്ക്ക് വീണ്ടും ഹൃദയത്തിൽ വേദന. അതാണ് 7-ാമത്തെ അമ്മത്രേശയുടെ സഹനം. 8, ക്രിസ്തുവിൻ്റെ സഹനങ്ങൾ കണ്ടു കഴിയുമ്പോൾ, ഇത് ചരിത്രപരമായി 2000 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം, കുരിശി കിടക്കുന്ന കാര്യമായിട്ടല്ല അവൾ അതിനെ കണ്ടത്. ഈശോ എനിക്ക് വേണ്ടി നിരന്തരമായി സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ പെർപ്പച്വൽ കണ്ടിന്യൂറ്റി എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഈശോ ദിവ്യകാരുണ്യമായി മാറിയത്, അന്ത്യത്താഴവേളയിൽ പാദങ്ങൾ കഴുകിയത്, പ്രിയപ്പെട്ടവരെ, അത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ ചങ്ക് പിളർന്ന് ചോരയും നീരും ഒഴുകുന്നത്, അവിടുത്തെ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നത്, അവിടുത്തെ ശിരസ് മുറിവേറ്റിരിക്കുന്നത്, അവിടുത്തെ കുരിശ് അവിടുന്ന് വഹിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നിരന്തരമായ ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് എ സിംപ്ലി എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. അത് ചരിത്രമാണ് എന്നുള്ളതോടൊപ്പം തന്നെ അത് തുടർന്നു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്രകാരം ഈശോ സഹിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടിയും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുമാണ് എന്ന് തോന്നലും. എംപതി വിത്ത് ദ സഫറിങ് ക്രൈസ്റ്റ്, അതാണ് ഇവിടെ നമ്മൾ എഴുതി വച്ചിട്ടുള്ളത്. ബന്ധിതനായ ഈശോയുടെ രൂപം കണ്ടപ്പോൾ അമ്മത്രേശയ്ക്ക് ഉള്ളിൽ നിന്ന് ഈശോ തൻ്റെ മാനുഷികതയിൽ എനിക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചു, ആ ബോധ്യം എൻ്റെ ഉള്ളിൽ നിന്ന് ഈശോയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഈ ആലയമായിട്ട് ചില വ്യക്തികൾ ചോദിക്കാറുണ്ട്, ഇത് അമ്മത്രേശയുടെ പള്ളിയല്ലേ? അതെ. പക്ഷെ നിങ്ങൾ ബന്ധിതനായ ഈശോയെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അമ്മത്രേശയെ നമ്മൾ കൂടുതലായിട്ട് പറയുന്നു. എന്താണ് ഇതിൻ്റെ ബന്ധം? പ്രിയപ്പെട്ടവരെ, ഈ അമ്മത്രേശ്യ സഭയെ പഠിപ്പിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കുക, ഈശോയുടെ സഹനങ്ങളെ ധ്യാനിക്കുക. അവൻ്റെ സഹനത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ സ്നേഹത്തെയാണ്. സ്നേഹത്തെ ധ്യാനിച്ചാലേ നമുക്ക് അവനോട് സ്നേഹത്വം കൊണ്ട് പ്രത്യുത്തരം നൽകാൻ പറ്റൂ. അപ്രകാരം സ്നേഹത്തിൽ നമ്മൾ നൽകുന്ന പ്രത്യുത്തരമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ദൈവ ഐക്യമെന്ന് പറയുന്നത്. കൈയടിച്ച കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, 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 ഈശോയേ. ഈശോ അതുകൊണ്ടാണ് ചോദിച്ചത്, ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇടത്തും വലത്തൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചത്, ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്, ഞാൻ വഹിക്കുന്ന കുരിശും വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുറകെ വരാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ദാറ്റ് വി ഷുഡ് എംപതൈസ് വിത്ത് ഹിസ് സഫറിങ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 9-ാമതായിട്ട്, 8-ാമത്തെയല്ലേ പറഞ്ഞത്, 8-ാല്ലേ പറഞ്ഞത്, 9 എന്ന് പറയുന്നത് ദൈവ ഐക്യത്തിലുള്ള സഹനമാണ്.
അമ്മ ത്രേസ്യയുടെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നുണ്ട്, ആ പിടിയിൽ നേർച്ചാന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഇപ്പുറത്ത്. മാലാഗ് വന്നിട്ട് അമ്മ ത്രേസ്യയുടെ ഹൃദയം ഒരു അമ്പുകൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു ചിത്രമാണത്. ട്രാൻസ്വെർബേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഒരു ദിവസം അമ്മ ത്രേസ്യ ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ത്രേസ്യക്കുണ്ടായ ഒരു ദിവ്യ അനുഭൂതിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇതിനെ അമ്മ ത്രേസ്യ പറയുന്നത് ആ ഒരു വേദന എന്ന് പറയുന്നത് അതിൻ്റെ ഡെലീഷ്യസ് സുഖകരമായ വേദന, ഈ വേദനയുടെ സുഖം ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സുഖത്തേക്കാൾ വലിയ സുഖമാണ് ആത്മീയതയിലുള്ള വേദനയുടെ സുഖം. ഇറ്റ് ഈസ് എ ഡെലീഷ്യസ് പെയിൻ, ഇറ്റ്സ് എ സോഫ്റ്റ് പെയിൻ. ചങ്ക് പിളർന്നു പോകുന്ന വേദനയാണ്, പക്ഷേ അതെനിക്ക് ആസ്വാദ്യകരമായ വേദനയാണ്. ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെ വേദന എന്ന് പറയുന്നത്. അതാണ് അമ്മ ത്രേസ്യക്കുണ്ടായിരുന്ന ഒമ്പതാമത്തെ സഹനം. പത്താമത്തെ സഹനം എന്ന് പറയുന്നത് ആത്മീയമായ അന്വേഷണങ്ങൾ, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഒത്തിരിയേറെ സഹനങ്ങളുണ്ട്, നിന്ദനങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, തകർച്ചകളുണ്ട്. ഒരു പ്രാവശ്യം അമ്മ ത്രേസ്യ ഇങ്ങനെ മടമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ത്രേസ്യക്ക് വട്ടാണെന്ന് പറയുകയും അമ്മ ത്രേസ്യയെ സഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുകയും സെല്ലിലടക്കണമെന്നൊക്കെ പറഞ്ഞ് ജാഥയുണ്ടായിരുന്നു. ടൗണിലൂടെ പട്ടണത്തിലൂടെ ജാഥയും പട്ടണത്തിലെ ടൗൺ ഹാളിൽ മീറ്റിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവ അന്വേഷണത്തിൻ്റെ തലങ്ങളിൽ എപ്പോഴും പ്രിയപ്പെട്ടവരെ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹനങ്ങളുണ്ടാകും. പത്താമത്തെ സഹനമെന്ന് പറയുന്നത് ദൈവ അന്വേഷണത്തിൻ്റെ തലങ്ങളിലുള്ള സഹനങ്ങളാണ്. ഒരെണ്ണം കൂടി പറയട്ടെ, 11, മോർട്ടിഫിക്കേഷൻ. എന്താണ്? ഞാൻ ചില ആത്മപരിത്യാഗങ്ങൾ നടത്തുന്നു, ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു ചില കാര്യങ്ങൾ, ചില സൗകര്യങ്ങൾ, ചില സുഖങ്ങൾ, ചില യാത്രകൾ, ചില വിനോദങ്ങൾ, ഇതൊക്കെ ഞാൻ, ചില കണ്ണിൻ്റെ സുഖങ്ങൾ, ചില ശരീരത്തിൻ്റെ സുഖങ്ങൾ ഒക്കെ ഞാൻ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ, പാപകരമല്ല എങ്കിലും ഞാനത് വേണ്ട എന്ന് വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കർത്താവിനോട് ഒട്ടി നിൽക്കാൻ വേണ്ടി എനിക്ക് അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പോലും ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. അതിനെയാണ് പ്രിയപ്പെട്ടവർ മോർട്ടിഫിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ 11 സഹനങ്ങൾ നമുക്ക് കണ്ണുകളടക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്